ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റമദാനിൻ്റെ പുണ്യങ്ങളെക്കുറിച്ചാണ്. അത് കഴിഞ്ഞാൽ നോമ്പിൻ്റെ കർമ്മശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പറയും. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരു വിഷയം ബാക്കി പറയാനുള്ളത്, അതായത് റമദാനും ബാധകമാണ് നോമ്പിലെ മൂന്ന് കൂട്ടിൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു തആല നൽകുന്നുണ്ട്, ഉത്തരം നൽകുന്നുണ്ട്. അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അരക്കണം മൂന്ന് കൂട്ടർ, ആ മൂന്ന് കൂട്ടർ അരക്കണം, മൂന്നാൾക്കാരെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുത്താല അല്ലേ ഉത്തരമുണ്ട്, തള്ളൂല എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ആ മൂന്ന് കൂട്ടർ നമ്മൾ അറിയണതാണ്, ആരൊക്കെയാണ് ഒന്ന് നമുക്ക് എന്തായാലും അറിയും. നോമ്പുകാരൻ, നോമ്പുകാരൻ എപ്പോഴാണ്, ആ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്നുള്ള ഹദീസ് നമ്മൾ അധികം കേട്ടിട്ടുള്ളത് അല്ലേ. വസ്വായും അല്ലെ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ എന്നുള്ള നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസ് അതാണ് അല്ലേ. ആ സമയത്ത് ഒരു ഹദീസിൽ ഇങ്ങനെയും കാണാം, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ ഒന്ന്, പിന്നെ ഇമാമുൻ ആദില്, പിന്നെ മദ്ലൂമ്, ഈ മൂന്ന് കൂട്ടരാണ് പറയുന്നത്. എന്തായാലും അള്ളാഹു തആല സഹായിക്കും എന്ന ഹദീസിലുണ്ട്, ഉത്തരം കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ സാധാരണ നമ്മൾ കേൾക്കുന്ന എപ്പോഴും ചർച്ച ചെയ്യുന്ന ഹദീസിൽ അസ്വായിമ ഹീന യുഫ്തിറു എന്നാണ് അല്ലേ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ. അതേസമയത്ത് ഇബ്നു മാജാ, ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, മറ്റത് ആദ്യം പറഞ്ഞ അഹമ്മദ് ഇമാം തുർമദിയിലേക്കുള്ള ഹദീസാണ്. അതേപോലെ തന്നെ ഇപ്പം പറഞ്ഞ ഇബ്നു മാജാ, ഇബ്നു ഖുസൈമ ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ ചില റിപ്പോർട്ടിൽ ഇങ്ങനെയും കാണാം, തുറക്കണ സമയത്ത് തുറയോ ഇങ്ങനെ തുറക്കണ സമയത്ത് തുറക്കണോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, ഉടനെ ദ്വാരക്കാം. അതേസമയത്ത് വേറെ ഇപ്പോൾ ഹത്താ യുസ്തിറ എന്നാണ്, നോമ്പ് തുറക്കുന്നത് വരെ, മനസ്സിലായില്ലേ. അപ്പോൾ നോമ്പുകാരൻ്റെ ഫുൾ ടൈം ഏതുണ്ട്, പ്രാർത്ഥനയ്ക്ക് തരുണ്ട് എന്ന് നിൽക്കും കാണാൻ കഴിയും. അതാണ് പറയാൻ കാരണം. ഇനി നോക്കാം, നമ്മൾ പറയുന്നത് റമദാനുമായി ബന്ധപ്പെട്ട പുണ്യങ്ങളെക്കുറിച്ചാണ്. ഇമാം ഒരു ഹദീസിൽ കാണാം, കഴിഞ്ഞു പോയ എല്ലാ പാമ്പുകളും പൊറുക്കുന്ന വിഷയങ്ങൾ കുറേ സംഭവങ്ങളുണ്ട്. അത് മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കുന്ന അല്ലേ, കുറേ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത്, പരിശുദ്ധമായ ഏത്, റമദാൻ. റമദാനിൽ രണ്ട് സംഗതികൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, മൻ സ്വാമ മൻ ഖാമ ലൈലത്തുൽ ഖദ്റി ഈമാനം വഹ്തിസാബൻ ഉഫിറഹു ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിനന്ന് ഒരാൾ എന്നേറ്റ് ഇബാദത്തെടുത്ത രാത്രി ഹയാത്താക്കിയാൽ അയാൾക്ക് മുമ്പ് കഴിഞ്ഞ എല്ലാ പാപങ്ങളും ആര് പുറത്തു കൊടുക്കും, അല്ലാഹു തആല പുറത്തു കൊടുക്കും. അത് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അബൂദാവൂദ്, നസായി ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ പിന്നെ വമൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിൽ ഒരാൾ നോമ്പ് നോറ്റാൽ ഈമാനൻ വിശ്വസിച്ചുകൊണ്ടും, വഹ്തിസാബൻ, വഹ്തിസാബൻ എന്നാൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പ് നോറ്റാൽ ഉഫിറലഹു മാ തഖദ്ദമ മിൻ ദംബി, മുമ്പുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. ഇപ്പോൾ രണ്ട് വിഷയങ്ങളുണ്ട് റമദാനിൽ, ഒന്ന് ലൈലത്തുൽ ഖദ്റുണ്ട്, മറ്റേതുണ്ട് റമദാൻ നോമ്പുണ്ട്. ഈ രണ്ട് വിഷയം, രണ്ട് പ്രാവശ്യം മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് ഏത്, പരിശുദ്ധ റമദാൻ. ചിലതിൽ ഇങ്ങനത്തെ ചിലതിൽ ബന്ദോഷം തന്നെ അതിന് പ്രത്യേക തോപ ചെയ്യണം, മനസ്സിലായില്ലേ, പ്രത്യേകം തോപ ചെയ്യണം ബന്ദോഷത്തിന്. അതാണ് ഏറ്റവും പ്രബലമായ പ്രയം. ഒമാ തഹറ എന്നും കാണാം ചില റിപ്പോർട്ടിൽ, അതായത് വരെ പിന്നെ മുമ്പ് കഴിഞ്ഞ പാപവും വരെ ശേഷം വരാൻ പോകുന്ന പാപങ്ങളും അള്ളാഹു തആല നിന്നും അള്ളാഹു തആല പുറത്തു കൊടുക്കും എന്ന് കാണാം. ഒമാ തഹറ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ വരാൻ പോകുന്ന പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വരാൻ പോകുന്ന പാപങ്ങൾ തൊട്ടുള്ള കാവൽ ആർക്കുണ്ടാവും, അയാൾക്ക് ഉണ്ടാവും. പിന്നെ ഈമാനം വഹ്തിസാബൻ എന്ന് പറഞ്ഞു വിശ്വസിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും. അവിടെ മനസ്സിലാക്കുക, എഹ്തിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല നിയത്തോടു കൂടിയാണ്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നല്ല നിയത്തോടു കൂടി ആയിരിക്കണം, എന്നാലേ അയാൾക്ക് അതിൻ്റെ ഏതുണ്ടാവുള്ളൂ, പ്രതിഫലം ഉണ്ടാവുള്ളൂ. നല്ല നിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ആ നോമ്പിനെ അംഗീകരിക്കുക, മനസ്സാ അംഗീകരിക്കുക, അത് പ്രയാസമില്ലാത്ത നിലക്കന്നെ അവനെന്ത് ചെയ്യുക, നോമ്പിനെ സ്വീകരിക്കുക, അതേപോലെ അതിന് പ്രതിഫലം അവൻ ആഗ്രഹിക്കുക. അതിനോട് നിനക്ക് എന്തുണ്ടാകാൻ പാടില്ല, ഒരു മാനസികമായ ഒന്നുണ്ടാകാൻ പാടില്ല, ഉറപ്പുണ്ടാകരുത്. ഇനിയിപ്പോൾ റമദാൻ 30 ദിവസം എങ്ങനെ കഴിയുക എന്നൊക്കെ എന്തുണ്ടാകാൻ പാടില്ല, തോന്നലുണ്ടാകാൻ പാടില്ല. പിന്നെ 30 ദിവസമല്ലേ, ഇതൊക്കെ ദിവസങ്ങൾ നീള, അതിനെക്കുറിച്ചൊരു ഭാരം തോന്നുക, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അല്ലേ, റമദാനാണ് കുടുങ്ങിക്കൊണ്ട് നോമ്പ് വെക്കുന്ന ആൾക്ക് ഇതുണ്ടാവില്ല, ഈ പ്രതിഫലം ഉണ്ടാവില്ല. ഒരു ഹദീസിൽ കാണാം, പിന്നെ മൻസാമ റമദാന വഅറഫ ഹുദൂദഹു എന്നാണ്. റമദാൻ ഒരാൾ നോമ്പ് നോക്കുമ്പോൾ വഅറഫ ഹുദൂദഹു, അതിൻ്റെ അതിർവരമ്പുകൾ അയാൾ അറിയുകയും ചെയ്താൽ, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ അറിഞ്ഞ് ആ മാനദണ്ഡം അനുസരിച്ച് അയാൾ നോമ്പ് നോറ്റാൻ അള്ളാഹു തആല അയാളെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. അങ്ങനെയും കാണാം. ഇനി ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ കാണാം, മുൻകാല ഉമ്മത്തിന് കിട്ടാത്ത 5 സംഗതികൾ അള്ളാഹു തആല എനിക്ക് എന്ത് തന്നിട്ടുണ്ട്, റമദാനിൽ പ്രത്യേകം തന്നിട്ടുണ്ട്. റമദാനിൽ മുൻകാല റമദാനുമായി ബന്ധപ്പെട്ട് തന്നെ മുൻകാല സമുദായത്തിന് കൊടുക്കാത്ത 5 സംഗതികൾ അള്ളാഹു തആല ആർക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത് എന്താണ്, ഒന്നാമത് പറയുന്നത് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ ഹലൂഫ് ഫമി സ്വാമി അത്യപ് നിന്ദിയിൽ മിസ്ക്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. അതായത് ഒന്ന്, അയാളെ വായിലുള്ള പിന്നെ ഗന്ധം കസ്തൂരിയേക്കാൾ വലിയ ഏതാണ്, സുഗന്ധമാണ്. ഇത് ഇങ്ങനത്തെ ഒരു വിശേഷണം അള്ളാഹു തആല മുൻകാല നോമ്പിന് കൊടുത്തിട്ടില്ല. സാധാരണ പ്രത്യേകിച്ച് റമദാനിൽ നോമ്പിന് കിട്ടും, ഈ റമദാനും നോമ്പിന് പ്രത്യേകമുണ്ട് ഈ സുഗന്ധം, മനസ്സിലായില്ലേ? അപ്പോൾ അത് മുൻകാല സമുദായത്തിന് കിട്ടാത്തതാണ്. രണ്ടാമത് തസ്തഗ്ഫിർ ലഹുമുൽ ഹൈതാനു ഹത്താ യുഫ്തിറു. പിന്നെ മത്സ്യങ്ങൾ വരെ അയാൾക്ക് വേണ്ടി പൊറുക്കലിന് തുടങ്ങും. ഹത്താ യുഫ്തിറു, അയാൾ നോമ്പ് തുറക്കുന്നത് വരെ, ജലത്തിലുള്ള മത്സ്യങ്ങൾ വരെ അയാൾക്ക് എന്ത് ചെയ്യും, അയാൾക്ക് വേണ്ടി പൊറുക്കലിന് തീടും. മൂന്നാമത് വൈസയ്യനുള്ളാഹു അസവജല കുല്ല യോമിൻ ജന്നത്തു, എല്ലാ ദിവസവും അള്ളാഹു തആല സ്വർഗത്തിനെ എന്ത് ചെയ്യും, അള്ളാഹു തആല അലങ്കരിക്കും എല്ലാ ദിവസവും. പ്രത്യേകം പ്രത്യേകം റമദാനിൽ ഓരോ ദിവസവും സ്വർണം എന്താ പറയുക, സ്വർഗം പ്രത്യേകം പ്രത്യേകം അള്ളാഹു തആല സ്വർണത്തിൻ്റെ ഓർമ്മമാണ് അല്ലേ. സ്വർഗം പ്രത്യേകം പ്രത്യേകം അള്ളാഹു തആല എന്ത് ചെയ്യും, ഓരോ ദിവസവും ഭംഗി കൂട്ടി വരും. എന്നിട്ട് പറയും ഇത് പ്രത്യേകമായി എന്നിലേക്ക് വരാവുന്ന അടിമകൾക്കുള്ളതെന്ന് എന്നും സ്വർഗത്തോടെ അള്ളാഹു തആല സംബോധന ചെയ്യും എന്നറിയാം. നാലാമതായിട്ട് ഇവ തുസഫത് ഫിഹി മറദത്തു ശയാത്തിൻ, ശൈത്താൻ്റെ പിന്നെ എല്ലാ ധിക്കാരത്തിനും ചങ്ങല വെക്കപ്പെടും. മനസ്സിലായി? പിശാചിനെ ചങ്ങലക്കിടുക എന്ന് പറഞ്ഞില്ലേ ഉദ്ദേശിക്കുന്നത്, പിശാചിൻ്റെ ധിക്കാര പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും, അതിന് വിലങ്ങ് വെക്കപ്പെടും. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, പല യഹലുസു ഫിഹി ഇലാമാക്കാന യഹലുസൂന ഇലൈഹി ഫി ഗൈരിഹി. റമദാൻ അല്ലാത്ത കാലത്ത് അവർ ചെയ്തിരുന്ന പല പ്രവർത്തികളും റമദാനിൽ എന്ത് ചെയ്യില്ല, അവർ ആ പ്രവർത്തിയിലേക്ക് പോകൂല. അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് റമദാൻ. അല്ല, അത് ശരി തന്നെയാണല്ലോ അല്ലേ. റമദാൻ ആകുമ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മൾ ഇയാൾക്ക് പറഞ്ഞു ഇഞ്ഞു മുതൽ വരെ മാറും നിൽക്കും. റമദാൻ കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ അവരെ അവയ്ക്ക് കാണുമല്ലോ. പക്ഷെ റമദാൻ ആകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും സജീവം കാണാം, ഒരാ പരിപാടി നിർത്തിയേക്കണത് കാണാൻ കഴിയും. അപ്പോൾ ഇത് റമദാനുള്ള ഒരു പ്രത്യേകത എന്താണ്, ഒരു ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് അത്. ഈ ഷെയ്ത്താൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചങ്ങലക്കിടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന എന്താണ് ഒരു രീതിയാണത്. പിന്നെ വയാഫർ ലഹും ഫി ആഖിറ ലൈലത്തിൽ, അവസാന രാത്രിയിൽ അള്ളാഹു തആല പ്രത്യേകം എന്ത് ചെയ്യും, നോമ്പ് നോറ്റാളുകൾക്ക് ഒരു മഅ്ഫിറത്തുണ്ട്, ഒരുപാട് രീതിയിലുള്ള മഅ്ഫിറത്ത് റമദാനിലെ. അപ്പോൾ ഒരു സഹാബി ചോദിച്ചു, അത് ലൈലത്തുൽ ഖദറാണോ അന്ന് രാത്രി, ഇത്രയും ആളുകൾക്ക് എല്ലാവർക്കും പുറത്തുകൊടുക്കാൻ കാരണം ലൈലത്തുൽ ഖദറായതുകൊണ്ടാണോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അത് ലൈലത്തുൽ ഖദർ എന്നല്ല, വലാക്കിന്നൽ ആമില ഇന്നമാ യുഅഫു അജ്റു ഇദാ ഖളാ അമലു. അതെന്താ സംഗതി വെച്ചാൽ, പണിയെടുത്ത ആൾ പണി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കൂലി നൽകപ്പെടും, അതാണ് സംഗതി. മനസ്സിലായില്ലേ? ജോലി എടുത്ത ആൾ ജോലി തീർന്നാൽ എന്ത് ചെയ്യും, അയാൾക്ക് കൂലി കിട്ടില്ലേ. അതേപോലെ റമദാൻ നോമ്പ് നോറ്റുള്ള ലൈലത്തുൽ ഖദർ എന്നല്ല, പ്രത്യേക ഒരു ആനുകൂല്യമാണ്. അവസാന രാത്രിയിൽ അള്ളാഹു തആല എന്ത് ചെയ്യും,
എല്ലാ മോമിനികൾക്കും അല്ലാഹു തആല നിയമം പുറത്ത് കൊടുക്കും. അത് റമദാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അഞ്ച് ശ്രേഷ്ഠതകളാണ്. ഇതൊന്നും മുൻകാല സമുദായത്തിന് ഈ ആനുകൂല്യങ്ങളൊന്നും അള്ളാഹു തആല ചെയ്തിട്ടില്ല, അള്ളാഹു തആല നൽകിയിട്ടില്ല. അങ്ങനെ കാണാം. ഇനി മറ്റൊരു ദേശത്ത് കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച് കാണാം, അഞ്ച് സംഗതികൾ എന്താണ്, അഞ്ച് സംഗതികൾ എന്നാണ് അതിൻ്റെ ഇടയിലുള്ളതിനെ ഒക്കെ മായ്ച്ചു കളയുന്നതാണ്. അതേതാണ്? അസ്സലവാത്തുൽ ഖംസു, അഞ്ചു വഖത്ത് നിസ്കാരം. വൽ ജുമഅത്തു ഇലാ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ. വ റമളാൻ ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത. ഈ റമളാനത്തിനോടുകൂടി ഈ റമളാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കൂടിയും കഴിഞ്ഞ റമളാൻ എല്ലാ പാപങ്ങളും അല്ലാഹു തആല എന്ത് ചെയ്യും? അല്ലാഹു തആല പുറത്തു. ഇദജുത്തിനുബത്തിൽ കബായിർ, വൻദോഷങ്ങളിൽ നിന്ന് അയാൾ വിട്ടുനിന്നാൽ. നേരത്തെ അജര് വെച്ചില്ലേ, വൻദോഷം ഇവിടെ വെച്ചില്ലേ, അതാണ് വൻദോഷത്തിൽ നിന്ന് അയാൾ എന്തെങ്കിലും അയാൾ ഒഴിവാകുകയും വേണം. അപ്പോഴാണ് ഈ ആനുകൂല്യങ്ങൾ കിട്ടുക. അല്ലെങ്കിൽ വൻദോഷം സംഭവിച്ചാൽ ഉടൻ എന്ത് ചെയ്യണം? തൗബ ചെയ്തത് ക്ലിയർ ചെയ്യണം. അല്ല, വൻദോഷം കെട്ടിക്കിടന്നാൽ തൻ മനസ്സിലാക്കുക, ഇദജുത്തി വൻദോഷം പൊറുക്കൂല എന്നല്ല, ഇദജുത്തിനബത്തിൽ കബായിർ എന്നാണ് ഈ കസാല. വൻദോഷങ്ങൾ അയാൾ എന്താണ്? അയാൾ വിട്ടുനിന്നാൽ എന്നാണ്. അപ്പൊ വൻദോഷം അയാൾ വിട്ടു നിൽക്കുമ്പോഴാണ് ചെറുദോഷം കൂടി അയാൾക്ക് എന്ത് ചെയ്യുക? അയാൾക്ക് പുറത്തു കിട്ടും. അപ്പൊ വൻദോഷം സംഭവിച്ചാൽ ഉടൻ അത് തൗബ ചെയ്ത് വൻദോഷം നീ അവിടെ മായ്ച്ച് റെഡിയാക്കി വെക്കണം. എന്നാലേ ഈ റമദാന്റെ ആനുകൂല്യം നമുക്ക് കിട്ടുള്ളൂ. വൻദോഷം പൊറുക്കൂല, ചെറുദോഷം പൊറുക്കും എന്നല്ല, വൻദോഷവും വിട്ടു നിന്നാലേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെറുദോഷം അവിടെ ചെറുദോഷം പുറത്തു കിട്ടുള്ളൂ. വൻദോഷമില്ലാത്ത ഒരാൾ വൻദോഷം ചെയ്തു അത് മാത്രം കെട്ടിക്കെടുക്കും, ചെറുദോഷങ്ങൾ ഫുള്ള് പൊറുക്കും എന്നർത്ഥത്തില്ല. വൻദോഷം അതിൽ നിന്ന് വിട്ടു നിൽക്കണം, അഥവാ സംഭവിച്ചാൽ അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്യണം. എന്നാലേ അത് കിട്ടുള്ളൂ, ചെറുദോഷത്തിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബൈഹഖുദ്ദരിച്ച ഹദീസിൽ കാണാം, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാന ഫുതിഹത്ത് അബ്വാബുസ് സമായി, റമളാനിന്റെ ആദ്യ രാത്രിയായാൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കണം, എന്താണ്? അള്ളാഹുന്റെ റഹ്മത്തും അനുഗ്രഹവും ആദ്യ രാത്രി മുതൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഫലാ യോലക്കു മിൻഹ ബാബുൻ ഹത്താ യകൂന ആഖിറ ലൈലത്തിൻ മിൻ റമളാന, അത് പിന്നെ റമളാൻ അവസാനത്തിലെ അടക്കുകയുള്ളൂ. അപ്പൊ റമളാൻ ആയിക്കഴിഞ്ഞാൽ ആകാശത്തിലെ കവാടങ്ങൾ നീയും പ്രത്യേക ഫുള്ള് തുറന്നിടും. എന്നിട്ട് പറയണ നോക്കുക, വലൈസ അബ്ദുൻ മുഅ്മിനുൻ യുസല്ലി ഫീഹി ഫീ ലൈലത്തിൻ ഫീഹ ഇല്ലാ കതബല്ലാഹു അൽഫം അൽഫം ഖംസമിയത്തിൻ, അഞ്ചു ഗുണങ്ങൾ ഈ ഹദീസിൽ പറയുന്നു. പ്രത്യേകിച്ച് അതായത് ആറ് ഈ വാതിൽ തുറക്കണടക്കം ആറെണ്ണം ശ്രദ്ധിക്കുക. എന്താ പറയണേ? റമദാനിലെ എല്ലാ രാത്രിയിലും അയാൾ ചെയ്യുന്ന ഓരോ സുജൂദിനും 1500 നന്മകൾ അല്ലാഹു തആല എഴുതും. റമദാനിൽ മാത്രമാണ്, റമദാനിലെ എല്ലാ രാത്രിയിലും, അത് മനസ്സിലാക്കുക, റമദാനിലെ എല്ലാ രാത്രിയിലും അയാൾ ചെയ്യുന്ന ഓരോ സുജൂദിനും 1500 പ്രത്യേക നന്മകൾ അല്ലാഹു തആല അയാൾക്ക് വേണ്ടി എഴുതി വെക്കുന്നതാണ്. വബന ബൈത്തൽ ലഹു ഫിൽ ജന്ന, അല്ലാഹു തആല എന്നെയും അയാൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു ഭവനം പണിയും. ഫിൻ യാഖൂത്തിൻ, അത് യാഖൂത്തിനാലുള്ള ഒരു ഭവനമാണ്. അതിന് പ്രത്യേകിച്ച് റംസാസം മുഖേന അതിനെ വർണ്ണിക്കുന്നുണ്ട്. ഒരാൾക്ക് നോമ്പ് റമദാനാവുമ്പോൾ അള്ളാഹുവിൻ്റെ പിന്നെ ആ അടിമക്കുള്ള പിന്നെ ആ ഇതിനെക്കുറിച്ച് പറയാണ്. ഒരു യാക്കൂത്തിൻ്റെ ഭവനം, ലഹാ സിത്തൂന അൽഫ ബാബിൻ, അതിന് 60,000 എന്നുണ്ട് വാതിലുകളുണ്ട്. ലിക്കുല്ലി ബാബിൻ മിൻഹ കസുറിൻ, ഓരോ വാതിലൂടെയും പ്രത്യേകം പ്രത്യേകം ഏതുണ്ട്? കൊട്ടാരമാണ്. മിൻ ദഹബിൻ മുവശ്ശഹുൻ ബി യാക്കൂത്തിൻ ഹംറ, അത് സ്വർണ ചുവന്ന യാക്കൂത്തിനാൽ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അലങ്കരിക്കപ്പെട്ടോ എന്നൊക്കെയാണ്. അതൊക്കെ നമ്മളെ തൊള്ളിയിൽ വെള്ളമൊലിപ്പിക്കാൻ വേണ്ടി പറയണോ, മനസ്സിലായില്ലേ? കാരണം എന്താണ്? അത്രയും അത് നമ്മളെ വർണ്ണലയിൽ വിട്ടുപോയി. അത്രയും വലിയ മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ ഇപ്പോൾ അവിടെക്കല്ലോ നിൽക്കണു. യാക്കൂത്ത് ഒരു കഷ്ണത്തിന് തന്നെ എന്താ വില, മനസ്സിലായില്ലേ? അതിൻ്റെ അത് അത് അതിൻ്റെ ഒരു കൊട്ടാരങ്ങളുടെ അവസ്ഥ മനസ്സിലാകാത്തതാണ് വിശദീകരിച്ച് നോമ്പ് കാരണം കൊടുക്കുന്നതാണ്.
പിന്നെ ഫൈദാ സ്വാമ ഔവല യോമം എന്ന റമളാന, റമളാനിലെ ആദ്യത്തെ ദിവസം തന്നെ അയാൾ നോമ്പുക്കും മുഹമ്മദിന് അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കുന്നുണ്ട് എന്ന് ഹദീസിൽ പ്രത്യേകം പറയുന്നുണ്ട്. വസ്തഅഫർ ലഹു ബിക്കുല്ലി യൗമിൻ സബഉന അൽഫിൻ മിനൽ മലാ സബഉന അൽഫിൻ മിനൽ മിൻ സ്വലാത്തിൽ വദാത്തി ഇലാ അൻ തവാറ. ഓരോ ദിവസവും നോമ്പുകാരന് വേണ്ടി അതിൻ്റെ പവിത്രത അനുസരിച്ച് നോക്കുന്ന നോമ്പുകാരനുണ്ട് 70,000 മലക്കുകളെ പ്രാർത്ഥിക്കാൻ അള്ളാഹുത്തല എന്ത് ചെയ്തിട്ടുണ്ട്, അയാൾക്ക് വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു ദുആസമ്മേളനം അയാളെ കൂടെ തന്നെ ഉണ്ട് എന്നർത്ഥം അല്ലേ. 70,000 മലക്കുകൾ ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മനസ്സിലായില്ലേ. അത് സുബീസ്കാരം കഴിഞ്ഞ് ഏതുവരെ മരുവരെ അയാൾക്ക് വേണ്ടി ദ്വാരക്കാൻ, ഒപ്പം അത് അയാൾക്ക് വേണ്ടി അള്ളാഹുത്തല മലക്കുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വക്കാനലോ ബിക്കുല്ലി സജദത്തിൻ യസ്ജിദു ഫീ ശഹ്‌റി റമളാന, അയാൾ റമളാനിൽ പിന്നെ ചെയ്യുന്ന ഓരോ സുജൂദിനും രാത്രിയിലാകട്ടെ അത് പകലാകട്ടെ, ശജറത്തുൻ അതിന് സ്വർഗത്തിൽ പ്രത്യേകമായ വൃക്ഷമുണ്ട്, യസീറു റാഖു ഫീ ദില്ലിഹ ഹംസമേത്തെ ആമിൻ, ഒരു യാത്രക്കാരൻ അതിൻ്റെ സംവിധാനങ്ങളോടുകൂടി ആ മരത്തിൻ്റെ നിഴലിലൂടെ യാത്ര ചെയ്താൽ 500 വർഷം എടുക്കേണ്ടി വരും ആ മരത്തിൻ്റെ നേളി എന്ത് ചെയ്യാൻ, ക്രോസ് ചെയ്യാൻ. അതെന്തിനാണ്, ഒരു സുജൂദിനാണ്. നമുക്കിപ്പോൾ നേലി എന്ന് പറഞ്ഞാൽ ഒന്നും തലയിൽ കയറില്ല, എന്താ ഇപ്പോൾ ഫുൾ നേലല്ലേ എന്ന്. ഇതൊക്കെ അറബികളെ സംബന്ധിച്ചിടത്തോളം നേലി എന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസം, മരുഭൂമിയിൽ ജീവിക്കുന്നവർക്ക് എന്താണ് അവർക്കത് മനസ്സിലാവും. അപ്പോൾ ഏറ്റവും വലിയ റാഹത്താണ് അവർക്ക്, ഏറ്റവും വലിയ ആശ്വാസം ഏതാണ്, ഒരു നേലാണ് വലിയ റാഹത്താണത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന റാഹത്താണ് അവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ റാഹത്ത് ഉണ്ടാവും എന്നുള്ള ആ വിഷയത്തിൽ ഓരോ സുജൂദിനും അവിടെ മനസ്സിലാക്കാം. ഇത് ഇമാം മലിക് ഉദ്ധരിച്ച ഹദീസിലാണുള്ളത്. ഇനിയൊരു മറ്റൊരു ഹദീസിൽ കാണാം, പിന്നെ ഇമാം മലിക് ഇബ്നു ഹിബ്ബാൻ ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസ്, ഇബ്നു ഖുസൈമ ഇവരൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ കഴിയും. ഇവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രസംഗം നടത്തി, ഒരു റമദാനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഏകദേശ ഡീറ്റെയിൽസ് ആ പ്രസംഗത്തിലുണ്ട്. നല്ലൊരു ഖുതുബ അള്ളാഹു റസൂൽ നടത്തുന്നുണ്ടായി. അതിനെന്താ പറയുന്നത്, അള്ളാഹു റസൂൽ പറയാ യുഹന്നാസ് കദ അദല്ലക്കും ശൈറുൻ അലീമുൻ മുബാറക്കുൻ, ശ്രദ്ധിക്കുക ജനങ്ങളെ, ഇതാ നിങ്ങൾക്കൊരു മാസം നിങ്ങളിൽ വന്നിരിക്കുന്നു, അത് എന്താണ് വലിയ മഹത്വമുള്ള മാസമാണ്, മുബാറക്കുൻ അത് ബർക്കത്തായ മാസമാണ്, ശൈറുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ അതിൽ 1000 രാത്രിയുടെ പുണ്യമുള്ള ഒരു രാത്രി ഉണ്ട്, ശഹറുൻ ജഅലല്ലാഹു സിയാമഹു ഫരീളത്തൻ അതിലെ നോമ്പിനെ അല്ലാഹു തലതാക്കിയിട്ടുണ്ട്, ഫറളാക്കിയിട്ടുണ്ട്, വഖാമ ലൈലിഹി തതവ്വുഅൻ അതിലെ രാത്രിയിലെ നിസ്കാരത്തെ അല്ലാഹു തല പ്രത്യേകം എന്തായിട്ടുണ്ട്, രാത്രി നിസ്കാരം സുന്നത്താക്കിയിട്ടുണ്ട്. അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നൂടെ, അവിടെ ഇരുന്നു അവിടെ കേട്ടോ. മൻ തക്കറബ ബിഹി ബിഖസലത്തിൻ മിനൽ ഖൈരി, അല്ലാഹു റസൂൽ പറയുന്നത് ആരെങ്കിലും ഖൈറിൻ്റെ എന്തെങ്കിലും അവിടെ ചെയ്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ, കാന കമന്നദ്ദ ഫരീദത്തൻ ഫീമാ സിവ, റമദാൻ അല്ലാത്ത സമയത്ത് അയാൾ ഫർദ് ചെയ്യുന്ന സ്ഥാനത്താണ്, റമദാനിൽ ഒരു സുന്നത്ത് ചെയ്താൽ റമദാൻ അല്ലാത്ത സമയത്ത് ഫർദ് ചെയ്യുന്നതിൻ്റെ സ്ഥാനത്താണ്. ഒമൻ അദ്ദ ഫരീദത്തൻ ഫീഹി കാമൻ കാന കമൻ അദ്ദ സബഈന ഫരീദത്തൻ ഫീമാ സിവ, അല്ലേ നമുക്കറിയണം അല്ലേ, റമദാനിൽ ഒരു ഫർദ് ചെയ്താൽ 70 ഫർദിന്റെ സ്ഥാനത്താണ്, മനസ്സിലായോ. 70 ഫർദ് കലാവ് വിട്ടാണ് റമദാനിൽ ഒന്ന് വിട്ടാൽ ശരിയാവോ, ഇല്ല എന്നാൾ ആരോ ചോദിച്ചത്. അപ്പൊ 70 ഫർദിന്റെ സ്ഥാനത്താണ് ഒരു ഫർദ് നിസ്കാരം നിൽക്കുന്നത്. അത് ക്ഷമയുടെ മാസമാണ്, മനസ്സിലായില്ലേ, ശമന്റെ മാസമാണ്. നമുക്ക് പറഞ്ഞതിന്റെ ആവശ്യമില്ല കാരണം എന്താണ്, എന്ത് ക്ഷമ, ഭക്ഷണത്തുള്ള ക്ഷമ ഇപ്പം നമ്മൾ വിചാരിച്ചു. അത് മാത്രമല്ല എന്താണ്, ഇബാദത്തിൽ പ്രത്യേകം അല്ലേ ഖൈറായ കാര്യങ്ങൾ അള്ളാഹുക്ക് ഭയപ്പെടുന്നതിൽ എന്ത് ചെയ്യണം, നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഒരുങ്ങുന്ന ഏതാണ് ഒരു മാസമാണ്. അപ്പൊ ഷെയറുൽ മുവാസാത്ത് അത് റിലീഫിന്റെ മാസമാണ്, മനസ്സിലായില്ലേ. മുവാസാത്ത് എന്നതാണ് ആളുകളെ സഹായിക്കുന്ന ഒരു മാസമാണ്. ശരിക്കും ഉത്സാഹം പറഞ്ഞത് ശരിയാ അല്ലേ. റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പം എന്ത് ചെയ്ത് റിലീഫൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റമദാനിൽ എത്ര റിലീഫാണ്, റമദാനിൽ എന്താണ് പിന്നെ അങ്ങനെയാണല്ലോ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. റിലീഫുകളൊക്കെ ഇപ്പോൾ ഉള്ളത് ഫേസ്ബുക്കും വാട്സപ്പൊക്കും വേണ്ടി മാത്രമാകേണ്ടതെന്നുള്ള ഒരു ശ്രദ്ധ മാത്രം അവിടെ ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ റിലീഫിൻ്റെ മാസമാണ്.
ഇഷ്ടം പോലെ എല്ലാ മേഖലയിലും എല്ലാ വകുപ്പൊന്നും ജനങ്ങൾക്ക് സഹായം കിട്ടുന്ന മാസമാണ്. ശ്രദ്ധിക്കുക, ഇനി റിലീഫ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വശഹറും മുമിനായ മനുഷ്യന് അവിടെ റിസിക്കിൽ അള്ളാഹു തആല വർദ്ധിപ്പിക്കുന്ന മാസമാണ്. മുമിന ഈമാനുള്ളവർ റംളാൻ എന്നിട്ടും റിസിക്കിൽ ചെയ്തിട്ടും ബർക്കത്തുണ്ടാവും, അല്ലാത്ത മാസത്തെ പോലല്ല. ഒരാൾ നോമ്പ്, ഒരു വ്യക്തിയെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്കത് പാപമോചനമാണ്, ഒരടിമയെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച കൂലിയാണ്. ഒരാൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ, കാരണം നോമ്പ് തുറപ്പിക്കുക എന്നുള്ള കുറച്ച് പ്രയാസമുള്ള പണിയാണ്. നോമ്പ് തുറക്കാൻ പോകാൻ വളരെ രസകരമായ പണിയാണ് അല്ലേ? നോമ്പ് തുറക്കണ രസമാണ്, തുറപ്പിക്കുക എന്നുള്ള എന്താണ്, നല്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അപ്പോൾ ഒരു അടിമയെ മോചിപ്പിച്ച കൂലി അള്ളാഹു തആല ആൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തുണ്ട്, അള്ളാഹു റസൂൽ പറയാണ് അടിമയെ മോചിപ്പിച്ച കൂലിയുണ്ടെങ്കിലും എന്താണ് ഇയാളെ കൂലി എന്ന് എന്ത് ചെയ്യില്ല. നാം നോമ്പുറക്കാൻ പോയി എൻ്റെ കൂലിയൊക്കെ അവന് കിട്ടുമെന്ന് നോമ്പുറക്കാൻ പോണ വിചാരമുണ്ട്, ആവശ്യമുണ്ടോ? ഇല്ല, അയാളെ കൂലി എന്ന് എന്തില്ല, അത് കുറയുകയുമില്ല. മനുഷ്യന്മാർക്ക് അങ്ങനെ തോന്നും. അതുകൊണ്ട് മനസ്സിലാസം എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ പോയിട്ട് അവന് കൂലി കിട്ടണ്ടെന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉസ്താദ് അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, എന്ത് വെക്കാന ലോകം മിസ്ല അജ്രിഹി മിൻ ഓയിരി യങ്കുസ മിൻ അജ്രിഹി ശൈഅ. ഇയാളെ കൂലി എന്ന് ഒരു ഒരു വസ്തു കുറക്കാതെ തന്നെ അയാൾക്ക് അള്ളാഹു തആല കൂലി കൊടുക്കും. ഇല്ലേ, മൂപ്പർക്കും കിട്ടും, നോമ്പ് തുറപ്പിക്കുന്ന വ്യക്തിക്കും കിട്ടും. ഖാലു യാ റസൂലല്ലാഹ്, ഖുതുബ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന റസൂലുള്ള സഹാബികൾക്ക് നോമ്പുറപ്പിക്കണ അരണ്ട പിടിച്ചപ്പോൾ പൂതി കൂടിയപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്ത് യാ റസൂലല്ലാഹ്, ലൈസ കുല്ലുനാ അജിതുമായ ഫത്തിറു സായിമ ഞങ്ങൾക്ക് ഒരു നോമ്പുറപ്പിക്കാനുള്ള ഒരാളെ തുറപ്പിക്കാനുള്ള വകുപ്പ് ഞങ്ങൾക്ക് ഇല്ലല്ലോ, അതൊക്കെ ആർക്കും അല്ലാതെ ഇല്ലല്ലോ. അന്നത്തെ മനഃശാസ്ത്രം അല്ല, സാഹചര്യമാണ് അല്ലേ. ഇതൊക്കെ കേട്ടപ്പോൾ സാഹിബികൾ പറഞ്ഞു, ബിയേ ഞങ്ങൾക്ക് നോമ്പുറപ്പിക്കാനുള്ള വകുപ്പ് ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ില്ലേ, ഇത് ഒരു ഈത്തപ്പായത്തിന് മേൽ നോമ്പ് ഉറപ്പിക്കുന്ന വ്യക്തിക്ക് വരെ ഏത് കിട്ടും, ഇത് കിട്ടും. പള്ളിയിലൊക്കെ റമദാനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ നോമ്പ് ഉറപ്പിക്കുന്ന സംവിധാനം എല്ലായിടത്തുണ്ട്. ഒരു ദിവസം കൂടി കൊടുത്താൽ മതി, ഇഷ്ടം പോലെ ആളുകളെ കിട്ടും. ഔ ശർബത്ത മായിൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, ലേശം വെള്ളം കൊടുക്കുക. ഓ മതുക്കത്തെ ലബനിൻ, അല്ലെങ്കിൽ പാലിൽ വെള്ളം ചേർത്ത് കൊടുത്താലും മതി. നമുക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിലായില്ലേ. പാല് ഫുൾ പ്യുവർ പാല് കൊടുക്കാമെങ്കിൽ പാലിൽ ലേശം വെള്ളം വെച്ച് കൊടുത്താലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ കൂലി കിട്ടും എന്ന് ആര് പറയുന്നുണ്ട്, മുസ്ലിം പറയുന്നുണ്ട്. ഔവശറുൻ ഔവലു റഹ്മ, അതൊരു പുണ്യമാസമാണ്, അതിൻ്റെ ആദ്യം റഹ്മത്താണ്. ഔസത്തു മഅ്ഫറ, നടു മഅ്ഫറത്താണ്. വആഖിറു ഫിത്തുക്കും മിനന്നാർ, അവസാനം നരകമോചനമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മൻ ഖഫഫ അൻ മംലൂകിഹി ഫീഹി ഉഫിറല്ലാഹു ലഹു. ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, ഒരാൾ അയാളുടെ കീഴുദ്യോഗസ്ഥന്, അയാളുടെ ഖാദിമിന്, അല്ലെങ്കിൽ താഴെ പണിയെടുക്കുന്ന ആൾക്ക് ഇളവ് ചെയ്തു കൊടുത്താൽ അള്ളാഹു തആല അയാൾക്ക് പ്രത്യേകം പുറത്തു കൊടുക്കും. എന്തെല്ലാം വകുപ്പ് അല്ലേ, ജോലി ചെയ്യുന്ന ആള്, കടയിൽ നിൽക്കുന്ന ആള്, പാങ് കൊടുത്താൽ നജിസ്കരിച്ച് പോരെ, ആൻ്റെ നിസ്കാരം അതിനപ്പോ അവിടെ കൂലിക്ക് കൊടുക്കണ എന്ന് പറയരുത്. അയാൾക്ക് എന്ത് ചെയ്യുക, ഇളവ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ പണിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇളവ് ചെയ്ത് കൊടുത്താൽ അതിന് പ്രത്യേകം ഓഫർ ആർക്കുണ്ട്, ഇയാൾക്കുണ്ട്, ചെയ്തു കൊടുക്കുന്ന വ്യക്തിക്കുണ്ട്. വായത്തക്കോ മിനന്നാർ, അത് കാരണം തന്നെ ചിലപ്പോൾ ഇയാൾ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. വസ്തക്ഷിറു ഫീഹി മിൻ അർബ ഖസാൽ, നാല് സംഗതികൾ നിങ്ങൾ അതിൽ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സലാസം പറയാണ്, ഖസലത്തേനെ തുർലൂന ബഹിമ റബ്ബക്കും, രണ്ട് സംഗതികൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തും. വഖസലത്തേനെ ലാ ഇനാഹ ബിക്കും മൻഹുമ, രണ്ട് സംഗതികൾക്ക് കൂടാതെ കഴിയില്ല. അങ്ങനത്തെ നാല് സംഗതികൾ നിങ്ങൾ അതിൽ വർദ്ധിപ്പിക്കണം, അതാണ്. ഖസലത്താനില്ലത്താനെ തുർലൂന ബഹിമ റബ്ബക്കും, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന സംഗതികൾ രണ്ടെണ്ണം പറഞ്ഞ സലാസം വിശദീകരിക്കുന്നു. അതാണ് ആ രണ്ട് സംഗതികൾ, അത് നിങ്ങൾക്ക് കൂടാതെ കഴിയൂല. അല്ല, അത് നിങ്ങൾക്ക് എന്താണ്, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാണ്. വാമ്മൽ ഖസലത്താൻ ഇല്ലത്താൻ ഇല്ല ഐനാ അബിക്കും മൻഹുമ, അത് പിന്നെ പറഞ്ഞ രണ്ട് സംഗതി നിങ്ങൾക്ക് കൂടാതെ കഴിയൂല. അതേതാണ്, അള്ളാഹുടെ ഞങ്ങൾ സ്വർഗത്ത് ചോദിക്കുക, ഫസ്അലുൽ ജന്നത്ത
നരകത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. ഈ സംഗതികൾ റമദാനിൽ വർദ്ധിപ്പിക്കണം, പെരുപ്പിക്കണം, അത് എത്ര എത്ര കൂട്ടിക്കൊണ്ടേയിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നുണ്ട്, പ്രത്യേകം പറയുന്നുണ്ട്. നിസ്കാരത്തിന് ശേഷം നമ്മൾ ഒരു ഓർമ്മാക്കാൻ വേണ്ടി മാത്രമാണ് അത് എന്ത് ചെയ്യുന്നത്, മൂന്നോട്ടം ചെല്ലണത്. അല്ലാതെ നിസ്കാരത്തിന് ശേഷം മൂന്നോട്ടം ഇങ്ങനെ എന്തും ചെല്ലാനുള്ളത് മാത്രമാണെന്നല്ലേ, എല്ലാ നിസ്കാരത്തിന് ശേഷം അത് ഒരു തെമ്പിഹാണ്, ഒരു ഉണർത്തലാണ്, അത് ചെറിയൊരു നമ്മളെ പഠിപ്പിച്ചതല്ലാണ്, പിന്നെ നമുക്ക് ബാക്കി ചെയ്യാനുള്ളതാണ്. അഞ്ചൊക്കെ മൂന്നോട്ടം നമ്മൾ ചെല്ലുന്നുണ്ട് സമാധാനമായി എന്തെന്ത് ചെയ്യരുത്, നമ്മൾ ആശ്വസിക്കരുത്, മനസ്സിലായില്ല. ഇമാം പിന്നെ ഇബ്നു ഹുസൈമ ഇമാം ബൈഅത്ത് ഉദ്ധരിച്ച വേറെ ഹദീസിൽ കാണാം, ഒരാൾ റമദാനിൽ നോമ്പ് തുറപ്പിച്ചാൽ സ്വല്ലത്തു അലൈഹിൽ മലായിക്ക, അയാൾ കൊണ്ട് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ലയാലിയ റമദാന, റമദാന്റെ എല്ലാ രാത്രികളിലും അയാൾക്ക് മലക്കുകൾ എന്തെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വസാഫഹു ജിബ്രായിൽ അലൈഹി ഇസ്ലാം ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി നോമ്പ് തുറപ്പിക്കുന്ന, നോമ്പ് തുറപ്പിക്കാൻ ഇൻട്രസ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് എന്തുണ്ട്, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് രാത്രി ആര് മുസാഫത്ത് ചെയ്യും, ജിബ്രീൽ അലൈഹി ഇസ്ലാം മുസാഫത്ത് ചെയ്യും, നോമ്പ് തുറപ്പിക്കുന്ന അരയിൽ വിളിച്ച് എന്നും നോമ്പ് തുറപ്പിക്കുന്ന ഒരു രീതി ഒരാൾ സ്വീകരിക്കുന്നതാണെങ്കിൽ അയാൾക്ക് എന്തുണ്ട്, പ്രത്യേകമായ ഒരു മുസാഫത്ത് കൈകൊടുക്കൽ ആരെ ഭാഗത്തുനിന്നുണ്ടാവും, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. വലൈസ അബ്ദുൻ മുഅ്മിനുൻ, നോക്കൂ നിങ്ങൾ അതിൽ കാണാം, പിന്നെ വമൻ സാഫഹു ജിബ്രീൽ അലൈഹി ഇസ്ലാം, ഒരു മനുഷ്യനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം മുസാഫത്ത് ചെയ്താൽ, അള്ളാഹു റസൂൽ പറയും ഒന്നും കൂടെ പ്രോത്സാഹിപ്പിക്കണം, ഒരു മനുഷ്യനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം മുസാഫത്ത് ചെയ്താൽ യരിക്കു കൽബു, അയാളെ കൽബം നെയ്യും മൃദുലമാകും, വയക്സുർ ദുമുഹു, അയാളെ കണ്ണുനീർ വർദ്ധിക്കും, അയാൾ എന്തെയ്യും ഇങ്ങനെ അയാൾക്ക് കണ്ണ് കരയാനൊക്കെ തോന്നും, കൽബ് എന്നൊക്കെ കൽബ് ലോലമായാൽ എന്ത് കേൾക്കുമ്പോൾ അയാളെ കണ്ണെന്നൊക്കെ കണ്ണുനീർ വരും, അവസ്ഥയിൽ അയാൾ മാറും എന്ന് വിശ്വാസങ്ങൾ പറയാനുണ്ടായി. ഇനി അള്ളാഹു റസൂൽ പറയാണ്, ഈ ബാറ്ററീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതാ നിങ്ങൾക്കൊരു മാസം വന്നിട്ടുണ്ട്, ആ മാസം മുഅ്മിനായ മനുഷ്യന് വളരെ ഖൈറും മുനാഫിക്കായ മനുഷ്യന് വളരെ ശർറുമാണ്. മുനാഫിക്കായ മനുഷ്യന് ഈ മാസം കഴിഞ്ഞിട്ടാണ് ഇടങ്ങാറായിപ്പോയി, കാരണം 30 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇതിങ്ങനെ ഒപ്പിച്ചു പോകണ്ടേ. മുഅ്മിനായ മനുഷ്യന് വളരെ ഖൈറുമാണ്. മാത്രമല്ല അള്ളാഹു റസൂൽ പറയുകയാണ്, ഇത് വലിയൊരു പോയിന്റാണ്, ഇതാണ് യഥാർത്ഥ നനച്ചുള്ളി, മനസ്സിലാക്കണം. വെറും കൂടി മാറ്റി തട്ടിക്കൊത്തലല്ല, റെഡിയാക്കലല്ല, എന്താ പറയണേ, ഇന്നല്ലാഖ്തുബു അജ്റഹു വനവാഫിലഹു ഖബ്ലാ യുദ്ഖിലഹു എന്നാണ് ഈ ഹദീസ് ഇബ്നു ഹുസൈമ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് അല്ലാഹു തആല ശ്രദ്ധിക്കാം, ഒരു മനുഷ്യന് അല്ലാഹു തആല റമദാന്റെ സുന്നത്ത് പ്രതിഫലങ്ങളും സുന്നത്തുകളൊക്കെ അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കും അവൻ റമദാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പന്നെ, മനസ്സിലായില്ലേ. മുഅ്മിനായ മനുഷ്യന്റെ പ്രതിഫലങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്യും, അഡ്വാൻസ് ആയിട്ട് തന്നെ എഴുതി വെക്കും. റമദാൻ പ്രവേശിക്കുന്നതിന് മുമ്പന്നെ അവൻ എന്ത് ചെയ്യും, അവൻ അല്ലാഹു തആല അവൻ എന്ത് ചെയ്യും, അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പന്നെ അല്ലാഹു തആല അവനെ എഴുതി വെക്കും സുന്നത്ത്, അതിന്റെ കാരണം പ്രതിഫലം അയാൾക്ക് അപ്പം തന്നെ എഴുതൽ തുടങ്ങും. കാരണം എന്താണ്, അതേസമയത്ത് വയക്തുബ് ഇസ്റഹു വശഖാഹു, മുനാഫിക്കായ മനുഷ്യന്റെ പരാജയവും അവന്റെ ദുർഭാഗ്യദോഷവും റമദാൻ പ്രവേശിക്കണം എന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കും. കാരണം എന്താണ്, മുഅ്മിനായ മനുഷ്യൻ എന്ത് ചെയ്യും, റമദാന് വേണ്ടി എന്ത് ചെയ്യും, അയാൾ ഒരുങ്ങും, റെഡിയാക്കും, അയാൾ വീട് റെഡിയാക്കണ പോലെ റമദാനിൽ ഒന്ന് ഫ്രീ ആകാനുള്ള സംവിധാനങ്ങൾ അയാൾ എന്ത് ചെയ്യും, ചെയ്തു വെക്കും, അല്ല റമദാനക്ക് തിരക്കുണ്ടാകുന്ന പരിപാടികൾ ഒഴിവാക്കാൻ നോക്കും, മനസ്സിലായില്ലേ. അതിനയാൾ റെഡിയാവും, ആ റെഡിയാകൽ കൊണ്ട് തന്നെ അള്ളാഹു തആല നിന്നും അയാൾക്കെല്ലാം എഴുതി വെക്കും. മറ്റാളെന്താണ്, റമദാൻ ഒരുക്കുണ്ടാവില്ല, റമദാനുള്ള എന്ത് ചെയ്യണ്ടാവില്ല, ഒരു ഒരുക്കം അയാളുടെ മനസ്സിലുണ്ടാവില്ല. അയാളെന്ത് ചെയ്യും, റമദാൻ വരുന്നതിനെ ചിലപ്പോൾ മുപ്പരം ചെയ്തിട്ടുണ്ടാവില്ല, അറിയാത്ത അയാളുടെ ശ്രദ്ധയിൽ വരാത്ത പോലെ അയാൾ മറ്റുള്ളവരെ കാര്യങ്ങൾ നോക്കി നടക്കും എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ വേറെ ആൾക്കാരെ കുറ്റം കുറവും ഇങ്ങനെ നോക്കി നടക്കുന്നത്, അയാൾക്ക് അപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. ആ നോക്കുന്ന ആളുകളെ, റമദാനിൽ ഒരുങ്ങുന്ന ആളുകളെ കുറ്റങ്ങളും കുറവുകളും പരാജയങ്ങളും നോക്കി അയാൾ നടക്കും. അയാൾക്ക് ഇതുണ്ടാവില്ല, റമദാനിലേക്ക് ഒരുക്കണ്ടാവില്ല, അപ്പൊ അയാളെ പരാജയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി വെക്കും എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് റമദാന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇമാം അസ്ബഹാനി അവരൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, വലില്ലാഹി ഫീ കുല്ലി ലൈലത്തിൻ അൽഫു അൽഫു അതീഖും മിനന്നാർ,
റമദാനിലെ ഓരോ രാത്രിയും അൽഫ് അൽഫ് അതീഖും മിനന്നാർ. അൽഫ് അൽഫ് പറഞ്ഞാൽ മേത്ത അൽഫ് പറഞ്ഞാൽ 100,000, അൽഫ് അൽഫ് പറഞ്ഞാൽ 1,000,000 ആളുകളെ അല്ലാഹു തആല റമദാനിലെ ഓരോ രാത്രിയിലും എന്ത് ചെയ്യുന്നുണ്ട്, നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനത്തെ ആളുകൾ, ശ്രദ്ധിക്കണം, എങ്ങനത്തെ ആളുകളാണ്? മഹാന്മാർ പറയുന്നത് അവർ നരകത്തിന്റെ അദാബ് കൊണ്ട് വിധിക്കപ്പെട്ടവരായിരുന്നു, അവർക്ക് നരകം ഉറപ്പായ ആളുകൾ. പക്ഷെ റമദാൻ പ്രവേശിച്ചു, റമദാന്റെ മുമ്പ് നരകത്തിലേക്ക് വിധിക്കപ്പെട്ടവരായിരുന്നു. കാരണം അവരുടെ കർമ്മങ്ങളൊക്കെ നരകത്തിന്റെ പ്രവർത്തനമായി ഫുള്ള് മാറിയിരുന്നു, നരകം ഉറപ്പാക്കിയ ആളുകളായിരുന്നു. പക്ഷെ റമദാൻ പ്രവേശിച്ചതോടുകൂടി അവർ എന്ത് ചെയ്തു, അവർ നോമ്പിലേക്ക് പ്രവേശിച്ചു, അവർ മാറാൻ തീരുമാനിച്ചു. അങ്ങനത്തെ ആളുകൾ സാധാരണ അഞ്ചൊക്കെ നിസ്കരിച്ച് അതിക്കനെ തോരം നടക്കുന്ന ആളുകളെ വല്ലതായി പറയുന്നത്, അവർക്ക് ഏതായാലും പാപ്പ് നരകമോചനം ഉണ്ടാവും. വളരെ വൾഗറായി നടക്കുന്ന തീരെ ശ്രദ്ധ ഇല്ലാത്ത ആളുകൾ റമദാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, മാറാൻ തീരുമാനിച്ചു. അങ്ങനത്തെ ആളുകൾ ഓരോ രാത്രിയിലും 1,000,000 ആളുകളെ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. പിന്നെ അള്ളാഹു റസൂൽ പറയാണ്, അങ്ങനെ റമദാന്റെ അവസാന രാത്രിയായാൽ ആദ്യം മുതൽ മോചിപ്പിച്ച അത്ര എണ്ണം ആളുകൾ പിന്നെയും മോചിപ്പിക്കുന്നുണ്ട് എന്ന് പറയണ്ടായി. മൊത്തം എണ്ണം ഉണ്ടല്ലോ, അപ്പൊ അവസാന രാത്രിയിൽ എന്തുണ്ട്, കണ്ടമാന ആളുകളെ പിന്നെയും അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, മോചിപ്പിക്കുന്നുണ്ട് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. നമ്മൾ ശ്രദ്ധിക്കണം, ലൈലത്തുൽ ഖദ്ർ എത്താൻ അള്ളാഹു നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം, ദുആ ഇറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് നമ്മൾ എത്തിപ്പിക്കാനുള്ള പണി നമ്മൾ എടുക്കണം, അതിനെ നമ്മൾ അവിടെ തേടിക്കൊണ്ടേയിരിക്കണം, എല്ലാ അവസരങ്ങളും നമ്മൾ കാത്തുക്കണം. ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട് ഇൻഷാ വിശദീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഫീഹി ലൈലത്തുൻ ഖൈറു മിൻ അൽഫി ഷഹ്രി മൻ ഹുരിമഹ എന്നാണ്. ലൈലത്തുൽ ഖദ്ർ ആർക്കെങ്കിലും തടയപ്പെട്ടാൽ അയാൾക്ക് എല്ലാ ഖൈറും എന്ത് ചെയ്തു, അയാൾക്ക് തടയപ്പെട്ടു. ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത വ്യക്തിയാണെങ്കിൽ അയാൾ വളരെ ഭാഗ്യം കെട്ടവനാണ്. അപ്പൊ ലൈലത്തുൽ ഖദ്ർ കിട്ടണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ നിയ്യത്തിൽ ഒരുങ്ങണം. നമ്മൾ എന്നും ലൈലത്തുൽ ഖദ്ർ കിട്ടാന്നുള്ള നിയ്യത്തിൽ നീങ്ങിയാൽ തന്നെ നമ്മളെ നിയ്യത്ത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇൻഷാല്ലാഹിൽ നമ്മൾ അറിയാതെ അതിലെത്തും. അല്ലാഹു തആല നമ്മൾ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ പരിശുദ്ധ റമദാനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൊത്തം റമദാനിലെ പ്രതിഫലങ്ങളും പുണ്യങ്ങളും നമുക്ക് മനസ്സിലാകാൻ ഏറ്റവും ലളിതമായി അല്ലാഹു റസൂൽ പറഞ്ഞ ഒരു വിഷയതാണ്. ഏതാണ്, ലൗ യഅലമുൽ ഇബാദു മാ റമദാൻ, അള്ളാഹുവിൻ്റെ അടിമകൾ റമദാനിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, അല്ലാഹു റസൂൽ പറഞ്ഞു റമദാനിനെ കുറിച്ചൊന്ന് ജനങ്ങൾ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, തമന്നത്തു ഉമ്മത്തി അൻ തകൂന സന്നത്തു കുല്ലുഹ റമദാൻ, എൻ്റെ ഉമ്മത്ത് ആഗ്രഹിക്കും ഈ വർഷം ഫുള്ള് ഏതായിരുന്നെങ്കിൽ റമദാനായിരുന്നു. അതാണ് നമ്മളിപ്പോ റമദാന് അല്ലേ, ഒരു മാസം നോമ്പ് ആലോചിക്കുമ്പോൾ കൊല്ലം മുഴുവൻ നോമ്പ് നമ്മൾ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ അതിന് ഫുള്ള് അതിന്റെ ഫുള്ള് പുണ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുപോലെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ വർഷം ഫുള്ള് റമദാനാകാൻ ആരാഗ്രഹിക്കും, എൻ്റെ ഉമ്മത്ത് ആഗ്രഹിക്കും. അല്ലാഹു റസൂൽ പറയാണ്, അയാൾ ഏതുപോലെയാകും, അയാളുടെ മാതാവ് പ്രസവിച്ച അവസ്ഥ പോലെയാകും എന്നും ഹദീസിൽ കാണാം. ഒരാൾ അഞ്ചു വക്ത് നിസ്കരിച്ച് ഒരു സക്കാത്ത് കൊടുത്ത് റമദാനിലെ നോമ്പ് നോറ്റാൽ, കറക്റ്റ് നോവിൻ്റെ മുമ്പ് നോമ്പ് നോറ്റാൽ തന്നെ അള്ളാഹു തആല അദ്ദേഹത്തെ കുറിച്ച് വിശ്വാസം പറയും. ഇത് മര്യാദയ്ക്ക് ചെയ്താൽ തന്നെ ചെയ്യണേ, കറക്റ്റ് ചെയ്താൽ റമദാനിലെ നോമ്പ്, സക്കാത്ത്, അഞ്ചു വക്ത് നിസ്കാരം, അത് കറക്റ്റ് ചെയ്താൽ തന്നെ പിന്നെ സിദ്ദീഖീന വ ശുഹദാ, അയാൾ സിദ്ദീഖികളും ശുഹദാക്കളും ആരെയും അള്ളാഹു തആല എഴുതുമെന്ന് ഹദീസിൽ കാണാം. ഇതൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട് റമദാന്റെ മാത്രം പുണ്യങ്ങൾ ഹദീസിൽ വന്നതാണ് വിശദീകരിച്ച്. ഇൻഷാല്ലാ നാളെ റമദാന്റെ കർമ്മ വശങ്ങളും മറ്റു വിഷയങ്ങളും നാളെ നമ്മൾ വിശദീകരിക്കും. തൽക്കാരോട് നിർത്തുന്നു. അല്ലാഹു തആല നമ്മൾ പറഞ്ഞവും കേട്ട എല്ലാം നാഫിയാൽ മാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹു തആല.